വിവാദങ്ങളുടെ പരദീസിയായി മാറുകയാണ് കട്ടപ്പന നഗരസഭ. നഗരസഭാ സെക്രട്ടറി എസ് ജയകുമാറിനെതിരായി നഗരസഭാ ഭരണസമിതി കൗൺസിലർമാരുടെ ആരോപണ പ്രത്യാരോപണങ്ങളിൽ നഗരസഭാ കൗൺസിൽ യോഗം ഇന്നും മുടങ്ങി. കൗൺസിൽ തീരുമാനങ്ങൾ സെക്രട്ടറി അട്ടിമറിക്കുന്നുവെന്ന് ഭരണസമിതി ആരോപിച്ചു. കോൺഗ്രസിലെ തമ്മിലടി മറയ്ക്കാൻ സെക്രട്ടറിയെ കരുവാക്കുന്നുവെന്ന് എൽഡിഎഫും. എന്നാൽ നഗരസഭയിൽ ഭരണപ്രതിസന്ധിയാണ് നിലനിൽക്കുന്നതെന്ന് ബിജെപിയും ആരോപിച്ചു. കൗൺസിൽ യോഗങ്ങളിലും സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗങ്ങളിലും എടുക്കുന്ന പല തീരുമാനങ്ങളും സെക്രട്ടറി അട്ടിമറിക്കുകയാണെന്നാണ് യുഡിഎഫിന്റെ ആരോപണം. നഗരസഭയ്ക്കുള്ളിൽ ഭീകരവാഴ്ചയാണ് സെക്രട്ടറി നടത്തുന്നത്. ജീവനക്കാരെ കയ്യേറ്റം ചെയ്യുവാനും സ്വന്തം നിലയിൽ വിവിധ തസ്തികകളിലേക്കുള്ള അഭിമുഖങ്ങൾ മാറ്റുവാനും സെക്രട്ടറിക്ക് ആരാണ് അധികാരം നൽകിയതെന്നും ഭരണസമിതി അംഗങ്ങൾ ചോദിക്കുന്നു. കൂടിയാലോചനകളില്ലാതെ കട്ടപ്പന നഗരസഭാ പരിസരത്ത് കുഴൽക്കിണർ നിർമ്മിക്കാൻ ചെലവാക്കിയ പണം സെക്രട്ടറിയുടെ കയ്യിൽ നിന്നും ഈടാക്കണമെന്നും ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു. ജനപ്രതിനിധിയെ പരിഹസിച്ച ഉദ്യോഗസ്ഥർ മാപ്പ് പറയാതെ കൗൺസിൽ യോഗം ചേരില്ലെന്നും ഭരണസമിതി കൗൺസിലർമാർ വ്യക്തമാക്കി. കട്ടപ്പന നഗരസഭയിലെ സെക്രട്ടറിയുടെ ഭീകരവാഴ്ചയാണ് നടക്കുന്നത്. കമ്മിറ്റി തീരുമാനങ്ങൾ അട്ടിമറിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഇഷ്ടം പോലെ കാര്യങ്ങൾ നടത്തുന്നു എന്ന് പറഞ്ഞാൽ കമ്മിറ്റി തീരുമാനത്തിന് യാതൊരു വിലയുമില്ല. ഏറ്റവും അവസാനം നടന്നത് എന്താണ്? ഈ കാര്യങ്ങൾ കമ്മിറ്റിയിൽ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കൗൺസിലർ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അയാളെ ഇയാളെ കോക്കിരി പിടിച്ച് കാണിക്കുക. അങ്ങനെ ഒരു ജനപ്രതിനിധിയെ കമ്മിറ്റിയിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ കോക്കിരി കാണിച്ച സെക്രട്ടറിയെ വെച്ചുകൊണ്ട് കൗൺസിൽ നടത്താൻ ഒരു കാരണവശാലും അനുവദിക്കുന്ന പ്രശ്നമില്ല. ചെയർപേഴ്സണും ഭരണസമിതിയിലെ മുതിർന്ന അംഗവും തമ്മിലുള്ള ശീതയുദ്ധം മറച്ചുവെക്കാനാണ് അനാവശ്യ വിവാദങ്ങളിൽ സെക്രട്ടറിയെ വലിച്ചഴിക്കുന്നത് എന്നായിരുന്നു എൽഡിഎഫ് നേതാക്കളുടെ ആരോപണം. തമ്മിലടി മൂലം വികസന പ്രവർത്തനങ്ങളെല്ലാം അവതാളത്തിലായിരിക്കുകയാണ്. ഭരണസമിതിയിലെ ചേരിതിരിവ് കാരണം കൗൺസിൽ യോഗത്തിലെത്തി വെറുതെ മടങ്ങേണ്ട സാഹചര്യമാണ് തങ്ങൾക്കെന്നും എൽഡിഎഫ് കൗൺസിലർമാർ പറഞ്ഞു. യുഡിഎഫിന്റെ തമ്മിലടി കഴിഞ്ഞ കാലങ്ങളിലെല്ലാം കമ്മിറ്റി കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്നും ഈ പ്രതിഷേധം നടത്തുക. ഈ പ്രാവശ്യം വേറെ ആരെയും കിട്ടിയില്ല, ഉടനെ സെക്രട്ടറിയുടെ മണ്ഡലത്തിലേക്ക് വരിക. സെക്രട്ടറി മാപ്പ് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ല, ഇവരുടെ തമ്മിലടി ചെയർപേഴ്സണെ കുറെ ചീത്ത വിളിച്ചു ഒരുപാട് ആളുകൾ അതിനെ അനുകൂലിച്ച് കുറേ ആളുകൾ പറയും. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പം എന്തേ മഴയൊക്കെ മാറി നമ്മുടെ റോഡുകളും കുടിവെള്ള പദ്ധതിയൊക്കെ നടത്തേണ്ട സമയമായി വരിക. ഉടനെ ഈ പ്രശ്നം ഉണ്ടാക്കുന്നതിന് ഉദ്ദേശം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായ അജണ്ടയാണ് ഈ ചെയർപേഴ്സൺ മാറുന്നതോടെ വരെ ഒരു സീറ്റ് റേറ്റ് പോലും ഇവിടെ മാറ്റിക്കുകയില്ല എന്നുള്ളതാണ് യുഡിഎഫിലെ ഒരു വിഭാഗത്തിന്റെ ധാരണ. അതേസമയം അനാവശ്യ കാരണങ്ങൾ നിരത്തി കൗൺസിൽ യോഗം മാറ്റിവെക്കുന്നത് നികുതി നൽകുന്ന ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നായിരുന്നു ബിജെപി കൗൺസിലർമാരുടെ പക്ഷം. ചാർജ് എടുക്കുന്നതിന് മുമ്പ് തന്നെ സെക്രട്ടറിയെ മാറ്റണമെന്ന പ്രമേയം പാസാക്കിയവരാണ് നഗരസഭ ഭരിക്കുന്നത്. കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്ക് നഗരസഭയുടെ ആകെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിച്ചു. സത്യസന്ധമായി ജോലി ചെയ്യുന്നവരെ ഭരണസമിതി അടിച്ചമർത്തുകയാണെന്നും ബിജെപി കൗൺസിലർമാർ പറഞ്ഞു. എന്തിന്റെ പേരിലാണെന്ന് ഭരണപക്ഷത്തിരിക്കുന്നവർക്ക് പോലും അറിയത്തില്ല. അവരിവിടെ വരുന്നു, എന്തെങ്കിലും പറയുന്നു, ബഹളം വെക്കുന്നു. ഇപ്പം നിലവിൽ ഇപ്പം ഇന്നത്തെ കൗൺസിൽ മാറ്റിവെക്കാൻ കാരണം സെക്രട്ടറി മാപ്പ് പറയണമെന്നും പറഞ്ഞു. സെക്രട്ടറി ഇവരെ എന്തോ ഉരുട്ടിക്കാണിച്ചെന്നൊക്കെ അവർ പറയുന്നത് ഞങ്ങളാരും കണ്ടില്ല. പറയുന്നത് ഇന്ന് പ്രതിഷേധിച്ച യുഡിഎഫിന്റെ ആൾക്കാരാരും ഈ സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ ഒരു കൗൺസിൽ വന്നിട്ടില്ല. വിവാദത്തിനിടയാക്കിയ കുഴൽക്കിണർ നിയമാനുസൃതമായി തന്നെയാണ് നിർമ്മിച്ചത്. ടൗൺ വാർഡ് കൗൺസിലറാണ് ഇത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചതും. പിന്നീട് സ്റ്റിയറിംഗ് കമ്മിറ്റി ചേർന്ന് ഇക്കാര്യം ചർച്ച ചെയ്തിരുന്നു. കമ്മിറ്റിയിൽ പങ്കെടുക്കണമെന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരെ അറിയിച്ചിരുന്നുവെങ്കിലും പലരും പങ്കെടുത്തില്ലെന്നും നഗരസഭാ ചെയർപേഴ്സൺ ബീനാ ജോബി പറഞ്ഞു വയ്ക്കുന്നു. അപ്പൊ അതിനകത്ത് എനിക്കറിയാവുന്നൊരു കാര്യം കൊട്ടേഷൻ വിളിക്ക്, അതിനകത്ത് കൊട്ടേഷൻ മൂന്ന് കൊട്ടേഷൻ ഞാൻ കണ്ടതാണ്. അപ്പൊ ചെയ്തിടത്തോളം കാര്യങ്ങൾ ഇച്ചിരി സ്പീഡ് ചെയ്താലും അതിന്റെ നിയമപരമായ കാര്യങ്ങളെല്ലാം ചെയ്തു തന്നെയാണ് ഇവിടെ കൊടുക്കേണ്ട. അടുത്ത സ്റ്റിയറിംഗ് കമ്മിറ്റി വിളിച്ചിട്ട് അന്ന് ഇവിടെ നാലുപേര് മാത്രമാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി വന്നിരുന്നത്. അന്ന് വരാത്തൊരു കാര്യങ്ങൾ അറിഞ്ഞില്ല, പക്ഷെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തത് പോയെന്നുള്ളത് മാത്രമേ എനിക്ക് തോന്നുന്നു. അല്ലാതെ കൗൺസിലേക്കാണെങ്കിലും വെക്കുകയും അതിനകത്ത് ഒരു സപ്ലിമെന്ററി ആയിട്ട് കൗൺസിലിൽ വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഭരണസമിതിക്കുള്ളിൽ ഭിന്നതയുണ്ടെന്ന് പരോക്ഷമായി പറഞ്ഞു വെക്കുന്ന വിധത്തിലായിരുന്നു നഗരസഭ അധ്യക്ഷയുടെ പ്രതികരണം. വിവാദങ്ങളിൽ നിന്നും വിവാദങ്ങളിലേക്ക് കൂപ്പുകുത്തുന്ന നഗരസഭയിൽ പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ. ന്യൂസ് ബ്യൂറോ കട്ടപ്പന.